ടോവിനോ സൂപ്പറാ. ടോവിനോ സൂപ്പർ. ബാക്കി സൂപ്പർ അല്ല? ആ എല്ലാരും സൂപ്പറാ. അല്ല ഒരാൾ ചോദിക്കുമ്പോ ഞാൻ ചോദിക്കണല്ലോ. കുറിച്ച് എന്തറിയണമെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാ മതി. ഡിനോസർ വരുന്നു. സീജ എങ്ങനെ ചെയ്യും? സീജ എങ്ങനെയാണ്? ഒരു പ്രേക്ഷകരോടാണ് ചോദ്യം. അപ്പൊ കാണാൻ പല സിനിമകളും അതിന്റെ പേര് കേൾക്കുമ്പോഴേ കാണാൻ തോന്നാറുണ്ട്. അപ്പൊ എനിക്ക് യൂട്യൂബിൽ കയറുമ്പോ തന്നെ മെമ്പോ സിനിമാസ് മെമ്പോ സിനിമാസ് അങ്ങനെ പറയും. സ്വർണം ഓക്കെ. അപ്പോ നമ്മള് ഇനി അടുത്ത കുറച്ച് പേരോട് എന്തൊക്കെയാണ് പുതിയ പടങ്ങൾ കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. മെമ്പോ സിനിമാസ് ഒന്ന് ചാനൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ യൂട്യൂബില്? മെമ്പോ സിനിമാസ് ഇല്ല. ഒന്ന് ഫോൺ എടുത്ത് യൂട്യൂബ് എടുത്ത് ചാർജ് ഉള്ള ചാർജ് നോക്കാം. നിങ്ങൾ ഫോൺ എടുത്ത് ഇല്ല. നന്നായി. എം ഇ എം പി എച്ച് ഒ അത് തന്നെ. ചേട്ടാ ചേട്ടനും കൂടെ വരാം. ചേട്ടന്റെ പേരെന്താ? ഓ ഞാനിവിടെ ഉണ്ട്. എന്താ പേരെന്താ? അജിത്. അജിത്ത് ഒന്നും ഇങ്ങോട്ട് നീങ്ങിയിരിക്കാവാ. ഓക്കെ. എന്താണ്? ഞാനിപ്പോ മിക്സഡ് മാർഷൽ ആർട്സ്. ആ മാർഷൽ ആർട്സ് പരിപാടിയാണല്ലേ? ഫൈറ്റിംഗ് പരിപാടി ഒക്കെ പൊളി. നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു മൂവീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനുള്ള റിവ്യൂസും കാര്യങ്ങളും ചെയ്യുന്ന പരിപാടിയായിരുന്നു. അപ്പൊ നമ്മളിപ്പോ പുതിയൊരു ഷോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ചായ ടോക്സ് എന്ന് പറഞ്ഞിട്ട് ചായ കുടിച്ചുകൊണ്ട് സിനിമയെ കുറിച്ച് സംസാരിക്കുന്നു. അതായത് സിനിമയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ വന്നിരുന്നിട്ട് സിനിമേനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രൊമോഷൻ പരിപാടി അങ്ങനെയൊക്കെയാണ് ചാനൽ. അപ്പൊ നമ്മുടെ ചാനലിനെ ഒന്ന് എല്ലാവരുടെ ഇടയിൽ ഒന്ന് മനസ്സിലാക്കിക്കാനായിട്ട് നമ്മളിപ്പോ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ് ഒരു ടെസ്റ്റ് പരിപാടി. ഓക്കെ ഓക്കെ. അപ്പൊ എന്താ പേര്? അജീം. അസീം. പേര് അതുല്യ. സിനിമയെ കാണാറുണ്ട് എല്ലാരും? ഇല്ല. ഇതുവരെ സിനിമ കണ്ടിട്ടില്ല? ഇതുവരെ സിനിമ കണ്ടിട്ടില്ല? എന്താ നിങ്ങൾ എല്ലാരെയും കണ്ടോട്ടാ? സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. മാത്രമേ അറിയാൻ പാടുള്ളൂ. 3 വർഷം മുന്നേ ഉള്ള സിനിമകളൊക്കെ കുറച്ചൊക്കെ കണ്ടിരുന്നു. ആക്ച്വലി ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അതായത് 70സിലെ 80സിലെ 90സിലൊക്കെ ഒരുപാട് ക്ലാസിക്കുകൾ കണ്ടിട്ടുണ്ട്. ഓക്കെ. ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കാണാൻ പല സിനിമകളും അതിന്റെ പേര് കേൾക്കുമ്പോഴേ കാണാൻ തോന്നാറില്ല. അതുകൊണ്ട് മലയാള സിനിമകൾ കാണാൻ തോന്നാത്ത അങ്ങനെ തോന്നാൻ പാടില്ലാത്ത പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു. പേരുകൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, പലർക്കും എന്നോട് അലിഷ്ടം തോന്നിയേക്കാം. അതുകൊണ്ട് പേരുകൾ പ്രത്യേകിച്ച് പേര് പറയണ്ട. പേരൊന്നും എടുത്ത് പറയാം. കാണാൻ തോന്നി ഞാൻ ആരെയും ആയിക്കോട്ടെ. പേരൊന്നും പറയണ്ട. സിനിമയെ കാണാറുണ്ടല്ലോ. എന്ത്? സിനിമയെ കാണാറുണ്ടല്ലോ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണ്? അതിനുശേഷം മൂവീസ് ഒന്നും വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തില്ല. 2018 കാണാൻ പറ്റിയിട്ടില്ല. വേറെ ഒരു മൂവിയും വെറൈറ്റി തോന്നി. ഇഷ്ടപ്പെട്ടത് ചോദിക്കുമ്പോ രോമാഞ്ചാണ്. ഞാൻ ലാസ്റ്റ് ടൈം ഒരുമിച്ച് പോയി തിയേറ്ററിൽ പോയി കണ്ടേ രോമാഞ്ചമാണ്. അത് ഇനിയൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇറങ്ങിയൊന്നും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. പക്ഷെ 2018 പോയി കാണു കേട്ടോ. നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി. അതൊന്ന് കാണണം. നിങ്ങൾ എല്ലാരും കാണേണ്ടിയാണ്. അപ്പൊ അവൾ ചോദിക്കണ്ടല്ലോ. വേറെ കുറിച്ച് എന്തറിയണമെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാ മതി. ഓക്കെ. അപ്പൊ കാണുന്നില്ലെന്നേ ഉള്ളൂ. ശരി. നമുക്ക് ഈ ഒരു റോബോട്ട് അവിടെ നിന്ന് നടന്ന് നമുക്ക് സീ ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു ഡിനോസർ വരുന്നു. സീ എങ്ങനെ ചെയ്യും? സീ എങ്ങനെയാണ്? ഒരു പ്രേക്ഷകരോടാണ് ചോദ്യം. പിന്നെ സിനിമയെ കുറിച്ച് എന്ത് ചോദിച്ചാലും പറഞ്ഞതരാന്നറിഞ്ഞിട്ട് സിനിമയിലെ കഥ തിരക്കഥ സംഭാഷണം തുടങ്ങി തിരക്കഥ എഴുതും. അതിന്റെ ഇല്ല, വേണം ഡിസ്കസ് ചെയ്യാൻ. ഓ നിങ്ങക്ക് ഡിസ്കഷൻ അല്ലേ വേണ്ട? ഞാൻ ഡിസ്കസ് ചെയ്യാൻ തയ്യാറാണ്. അടിപൊളിയാണല്ലോ. സകലകലാ വല്ലഭനാണ് കേട്ടോ. അപ്പൊ ടെക്നിക്കൽ വശങ്ങളൊക്കെ എന്ന് പറയുന്നത് സംവിധാനത്തിലും അതിനൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഒരു ഒബ്സർവർ എന്നുള്ള നിലയില് ഞാനിപ്പോ ഇതിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞ് വെറുതെ മണ്ണാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടേ ഇപ്പൊ എക്സ്പേർട്സ് ഒക്കെ കണ്ടോണ്ടിരിക്കുകയായിരിക്കും. അവർ വ്യാപരിക്കുമായിരിക്കും ഇത് ഏത് മണ്ണറാണ്. എന്തിനാ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത നമുക്ക് നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്യാത്ത മേഖലകളെ കുറിച്ച് വെറുതെ നമുക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പൊ പണ്ടത്തെ സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പണ്ടത്തെ 70സ് 80സ് ഒക്കെ കണ്ടതുപോലെ ഇപ്പോഴത്തെ പല മൂവീസും ചെറിയ എന്തെങ്കിലുമൊക്കെ മൂവി കണ്ടിട്ടുണ്ടാവല്ലോ ഇപ്പൊ ഇറങ്ങിയിരിക്കണേ. കുറച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇപ്പോഴേക്കണത് പഴയ മൂവീസ് ഇപ്പോഴത്തെ മൂവീസും തമ്മിൽ എന്തൊക്കെയാണ് തോന്നിയേക്കണത്? പഴയ മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇപ്പൊ ഇറങ്ങുന്ന മൂവീസിന്റെ
ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ഇറങ്ങിയതിന്റെ ഒരു ആവർത്തന വരസതയാണ് ഇപ്പോഴുള്ള പടങ്ങൾ കാണുന്നത്. കാരണം ആവർത്തന വരസത എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ, അതായത് ഒരുപാട് സിനിമകൾ കണ്ടൊരു വ്യക്തിക്കാണെങ്കിൽ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകള് കാണുമ്പോ തോന്നുന്നത് ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പുതിയ തലമുറ എന്ന് പറയുന്നത് ഒരുപാട് സിനിമകൾ കണ്ട് ശീലിച്ചതല്ലാത്തതുകൊണ്ട് ശീലിച്ചവരല്ലാത്തതുകൊണ്ട് അവർക്ക് ഇത് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും അവർക്കൊരു പുതിയൊരു എക്സ്പീരിയൻസും പുതിയ പഠിക്കാനുള്ള ഒരു അവസരവും പുതിയൊരു കഥയും പുതിയൊരു തിരക്കഥയുമായി തോന്നിയില്ല. പക്ഷെ പഴയ തലമുറ എന്ന് പറയുമ്പോ ഞാൻ ഒരുപാട് പ്രായമുള്ള ആളെന്നല്ല ഞാൻ പറഞ്ഞത്, എത്ര വയസ്സായി, 10-30 ആയിരുന്നു കുട്ടിക്കോ. ഓക്കെ, അപ്പൊ ഈ കുറച്ച് സിനിമകൾ കണ്ട ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇംഗ്ലീഷിലെയും മലയാളത്തിലായിരുന്നു 70-80s പത്മരാജനും ഭരതനും തുടങ്ങി മോഹൻ തുടങ്ങി നമ്മുടെ KG ജോർജ് തുടങ്ങി ഒരു ലോഡ് ആൾക്കാർ ഉണ്ടാക്കിയ ക്ലാസിക് സിനിമകൾ കണ്ട ആളാണ്. പലതും കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ KG ജോർജ് ഒക്കെ ആണെങ്കിൽ എടുത്ത ചില സിനിമകൾ 10 സിനിമകളാണെങ്കിൽ 10 മേഖലകളെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ, മനുഷ്യ മനസ്സുകളുടെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ മേഖലയിലും ടച്ച് ചെയ്തു, അതും ഓരോ സിനിമയും അവര് സ്പേസ് ചെയ്തിരിക്കുന്നത് ഇത് ടച്ച് ചെയ്ത് ഇത് ടച്ച് ചെയ്ത് ഇത് ടച്ച് ചെയ്ത്, അതായത് പ്രേക്ഷകരെ ആദ്യം അട്രാക്ട് ചെയ്തതിന് ശേഷം അവർ, അപ്പൊ അത് എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു തരം അവർക്ക് മസാല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ ആദ്യം എടുത്തതിന് ശേഷം ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഒരു പേരുണ്ടാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് കാമ്പുള്ള കഥകൾ, അതായത് ഇപ്പം ഒരു സൈക്കോപാത്തിനെ കുറിച്ച് 70-80s ഇപ്പം 89 ഇറങ്ങിയ താഴ്വാരം എന്ന് പറയുന്ന സിനിമ 89-90s ഇറങ്ങിയത്. അപ്പൊ MD വാസുദേവൻ നായർ ഈ താഴ്വാരം എന്ന് പറയുന്ന പടത്തില് രാഘവൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഒരു സൈക്കോപാത്തിനെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ആ സമയത്ത് ഒരു സൈക്കോപാത്തിന്റെ എല്ലാ ചേഷ്ടകളും മനസ്സിലാക്കി MD വാസുദേവൻ നായർ എഴുതിയ സാധനം കണ്ട ആൾക്കാർക്ക് ഇപ്പൊ ജോജി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്യുമല്ല, കമ്പാരിസന്റെ കാര്യമല്ല ഈ പറഞ്ഞു വരുന്നത്, കമ്പയർ ചെയ്യുന്നതിൽ കഥയില്ല. പക്ഷെ ഏതാണ് ആഴത്തിൽ ഇറങ്ങിയെന്നുള്ളത് നമുക്കിപ്പോ, എനിക്ക് ആഴമുണ്ടെങ്കിൽ എനിക്ക് ആഴമുള്ള ഒരു സാധനം കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ പുതിയൊരാള് ചിലപ്പോ താഴ്വാരം കണ്ടു കഴിഞ്ഞാൽ എന്ത് വടവടയെന്ന് തോന്നും, ശരിയല്ലേ? അത് ശരിയാ. അയാൾക്ക് ചിലപ്പോ ജോജി ആയിരിക്കും ഇഷ്ടം. അപ്പൊ അതാണ് പുതിയ പടങ്ങളും പഴയ പടങ്ങളും എന്തുകൊണ്ട് എന്നെ പഴയ പടങ്ങൾ കൂടുതൽ എന്തുകൊണ്ട് ആകർഷിച്ചു, ഇപ്പോൾ പടങ്ങൾ എന്തുകൊണ്ട് കാണാൻ തോന്നുന്നില്ല, അതായത് ഇപ്പോഴത്തെ പ്രേക്ഷക സമൂഹത്തിന്റെ നിലവാരം കൂടെ കണക്കിലെടുത്ത് മാത്രമേ ഇപ്പോഴത്തെ സിനിമകൾ നിർമ്മിക്കപ്പെടുന്നുള്ളൂ. പണ്ടത്തെ എന്ന് പറയുന്നത് നമ്മുടെ പൂൾ ഓഫ് ടാലൻസ് ആയിരുന്നു. 70s തുടങ്ങിക്കഴിഞ്ഞ ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് തുടങ്ങി കഥ എഴുതുന്ന ആൾക്കാർ തിരക്കഥ എഴുതുന്ന ആൾക്കാർ തുടങ്ങി ഡാൻസ് അല്ലെങ്കിൽ മറ്റേ ഫൈറ്റ് ഇതിലെല്ലാം എന്ന് പറയുന്നത് മലയാളം എന്ന് പറയുന്ന ഒരു പൂൾ ഓഫ് ടാലൻസ് ആയിരുന്നു. അതായത് ഇങ്ങനെ കിടക്കുവാണ്. അപ്പൊ നമ്മുടെ ചേട്ടൻ പറഞ്ഞവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് അല്ലെ? ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പുതിയ തലമുറയിലെ കഴിവ് കുറച്ചാണ്. ഞാനും പുതിയ തലമുറയിലുള്ള ആളാണ്, മനസ്സിലായോ? എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു അവസരം തരണം കേട്ടോ. എന്തുണ്ടെങ്കിൽ കഴിവ് അതുകൂടി പറയണം, അതുകൂടി എടുത്ത് പറയണം. ആ എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെന്ന് എളിമയൊന്നും ഇല്ല കേട്ടോ, ആരെയാട്ടാ ചോദിക്കുന്നത്. എന്തെങ്കിലും കഴിവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അവസരം തരൂ കേട്ടോ. എനിക്കും അതുപോലെ അവസരങ്ങൾ കിട്ടിയാ അല്ല, ഒരാൾ ചോദിക്കുമ്പോ ഞാൻ ചോദിക്കണമല്ലോ. ഓക്കെ, സിനിമയെ കാണാറുണ്ടോ? ഓ കാണാ. ഏതാണ് ലാസ്റ്റ് കണ്ട സിനിമ? ഇപ്പൊ ലാസ്റ്റ് 2018. എങ്ങനെയുണ്ട്? ഓ അടിപൊളി അടിപൊളി. ഒന്നും പറയാനല്ല, ഒന്നും പറയാനല്ല. അടിപൊളിയായിട്ട് സെറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ആരാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതിനകത്ത്? ടെവിനോ. ടെവിനോ തന്നെയാണ്. ഏതാ ലാസ്റ്റ് കണ്ട പടം? അത് തന്നെയാണ്. ആരെ ഇഷ്ടപ്പെട്ട? ടെവിനോനെ. എന്തുകൊണ്ട് ടെവിനോനെ ഇഷ്ടപ്പെട്ടു? ടെവിനോനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെ? എല്ലാരും അടിപൊളിയാണ്. എന്നാലും ടെവിനോ എന്ന് വെച്ചാ അതിനായിട്ടനുസരിച്ച് ഇതുണ്ട് അടിപൊളി. വേറെ ഏതൊക്കെ മൂവീസ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഈ കണ്ട മൂവികളില് എന്തൊക്കെയാണ്? അതായത് നമ്മുടെ മലയാള സിനിമ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഓൺ ദ വേയിലാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി വരണം, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആക്ച്വലി സിനിമകളെല്ലാം അടിപൊളിയല്ലേ, എല്ലാവരും കണ്ടന്റ് വെച്ചിട്ടുള്ള ഓരോ സിനിമകൾ.
അതൊക്കെ തന്നെ. പക്ഷെ ഈ പറഞ്ഞ 2018 എന്തായാലും എല്ലാരും ഒന്ന് മനസ്സില് തട്ടിയ സിനിമയാണ്. കാരണം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഓരോരുത്തർക്കും നടന്നിട്ടുള്ള കുറെ ഇൻസിഡൻസ് ഉണ്ടാവുമല്ലോ. ഞാനൊക്കെ അനുഭവിച്ച കഥയാണ് അത്. പ്രളയം വീട്ടിലോട്ട് കയറിയിട്ട് നമ്മൊക്കെ വീടൊക്കെ പോയിട്ട് ഫുള്ള് ക്യാമ്പിലായിരുന്നു, നമ്മളത് അനുഭവിച്ചതാണ്. അപ്പൊ നമുക്കൊക്കെ പെട്ടെന്ന് കിട്ടും എന്തൊക്കെയായിരുന്നു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ. അത് പറയുമ്പോ തന്നെ കണ്ണില് കവളപ്പാറ ദുരന്തം ഒക്കെ നമ്മൾ ഉരുളിട്ടുണ്ടായതൊക്കെ. അതുകൊണ്ട് നമുക്ക് അറിയുന്ന ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ? അല്ല, നമുക്ക് വലിയതായിട്ട് നമ്മള് വീട്ടിലോട്ട് വെള്ളം കയറി, മരണം ഒന്നും സംഭവിച്ചില്ല, സാധനങ്ങളൊക്കെ പോയി, കുഴപ്പമൊന്നുമില്ല. ഞാനീ ചെറിയൊരു കാര്യം പറയാം, അവിടെ ആ ദോഷം ഇടുന്നതിനുണ്ടല്ലോ, അവനി പ്രൊഫസർ ആയിരുന്നു, അതായത് ഇംഗ്ലീഷിലെ ഇംഗ്ലീഷില് പഠിപ്പിക്കുന്ന പ്രൊഫസർ ആയിരുന്നു ഡൽഹിയില്. അവന് സിനിമ എഴുതാൻ വേണ്ടിയാണ്ട് ആ വർക്ക് വരെ റിസൈൻ ചെയ്തിട്ട് സിനിമ എഴുതാൻ വേണ്ടി വന്ന ആളാണ് അത്. അവനൊക്കെ വെച്ചാല് പുതിയ തലമുറക്ക് അവസരം കൊടുക്കണം, അങ്ങനെ ഇതാണ് എന്റെ മൈൻഡിൽ വരുന്നത്. എന്നുവെച്ചാല് ഓരോരുത്തരെ കഴിവിനെ കഴിവിനെ തെളിയിച്ച് വരട്ടെ. എനിക്ക് അതൊക്കെ തന്നെ പറയാനുള്ളൂ. എന്റെ കഴിവും എന്റെ കഴിവ് തെളിയട്ടെ. ഓക്കെ. അപ്പോ നമ്മളിന്ന് ഒരുപാട് പേരുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങളെ കണ്ടേക്കുന്ന മൂവീസിനെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. അപ്പൊ നമ്മുടെ പരിപാടിയുടെ പേര് ചായ ടോക്സ്, അതാരും മറക്കണ്ട. പുതുതായിട്ട് കണ്ടോണ്ടിരിക്കണവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും കാണട്ടേന്നേ അല്ലേ, എല്ലാവരും കാണട്ടെ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പരിപാടികളൊക്കെ ആയിരിക്കും ചായയും കുടിച്ചുകൊണ്ട്. ഓക്കെ, പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്കിന്ന് കുറേ സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ കിട്ടി ഗൈസ് അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ എല്ലാവരെയും പിടിച്ചു നിർത്തി ഞെക്കി ഞെക്കി ഞെക്കി. ഓ, അവർ തല്ലാത്തതിൻ്റെ ഭാഗ്യം. ആ അപ്പോൾ അവർ ചായ ടോക്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, പക്ഷെ ആരും ഇതിൽ ചായ ഒന്നും കുടിച്ചില്ല, ഞാൻ ആരെ ചായ കുടിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ ചായ ടോക്സിൽ അടുത്ത പരിപാടികളും കാണുന്നവർ അയാൻ ബൈ. എടാ, ഒരു ചായ, ഒരു ചള ചായ. അപ്പൊ ഈ ചേട്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സ്പോട്ട് എന്ന് പറയുന്ന CCTV ആള് ചേട്ടന്മാരാണ്. നമ്മുടെ ഇവിടെ പപ്പാസിനകത്ത് CCTV വെച്ചേക്കുന്ന ഇവരാണ്. ചേട്ടന്റെ പേരെന്താ? ശ്രീജിത്ത്. അഭിലാഷ്. അഭിലാഷ്. അപ്പൊ ഇവർ രണ്ടിനും കൂടി ചേർന്നിട്ടാണ് വെച്ചേക്കുന്നത്. ഇവര് ഫുൾ സെക്യൂരിറ്റി സിസ്റ്റം ആണല്ലേ, അതൊന്ന് പറഞ്ഞേ നിങ്ങളുടെ പരിപാടി. നമ്മള് ചെയ്യുന്നത് ഫുൾ ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റം ആണ് ചെയ്യുന്നത്. ഹോം ചെയ്യുന്നു, ഹോം ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്, ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മള് വീഡിയോ ഡോർ ഫോൺ ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ഹോം ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്താക്കണ CCTV ആണ്, സെക്യൂരിറ്റി സിസ്റ്റംസ് ആണ്. അതിപ്പോ IP ക്യാമറ ആയാലും അനലോഗ് ക്യാമറ ആയാലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്താക്കണ ദാഹുവ എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്. ഈ പാക്കേജ് വരുന്നത് ₹12,000 പാക്കേജ് ആണ്. 4 ക്യാമറ ഫുൾ സെറ്റ് അടക്കം. പിന്നെ അടുത്തത് വരുന്നത് ₹14,000 ഹിക്യൂഷിന്റെ പാക്കേജ് വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ കയ്യിൽ ഫുള്ളായിട്ട് വരുന്നത് ഫുള്ള് പാക്കേജുകളാണ് വരുന്നത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോ നമ്മുടെ റേറ്റ് പൊതുവെ സ്ലോ ആണ്, കുറച്ച് കുറവാണ് മറ്റുള്ളവരെ. ഇൻസ്റ്റാളേഷൻ കോൺഫിഗറേഷൻ നമ്മുടെ റേറ്റ് 4 ക്യാമറയ്ക്കാണ് വരുന്നതെങ്കിൽ ഇക്യൂഷൻ എന്ന ബ്രാൻഡിൽ നമ്മൾ ചെയ്യുന്നത് $13,999 ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം എല്ലാത്തിനും റേറ്റ് കുറവായിട്ടാണ്. ആർക്കെങ്കിലും CCTV വെക്കണം എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതേ താഴെ വരുന്നതായിരിക്കും. ഓക്കെ.